എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പ് ഇപ്പോഴെത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് തുക വിതരണം ആരംഭിക്കുന്നു. 3200 രൂപ വരെ ഞാൻ ഈ പറയുവാൻ പോകുന്ന ആളുകൾക്ക് ലഭിക്കും എന്നുള്ള സന്തോഷം നൽകുന്ന അറിയിപ്പുകളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു, കൂടാതെ മറ്റ് ചില അറിയിപ്പുകളും. അപ്പോഴെല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് വിശദമായുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുക ഒക്ടോബർ മാസത്തിലാണ് ലഭിച്ചത്. ഈ മാസം 20-ാം തീയതിയോടുകൂടിയൊക്കെയാണ് പലർക്കും തുക ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ പോലും കൈകളിലേക്ക് തുക എത്തുന്ന ആളുകൾക്ക് പലരുടെയും കൈകളിലേക്ക് തുക എത്തിയിട്ടില്ല. ഏകദേശം 26 ലക്ഷത്തോളം ആളുകൾക്ക് നേരിട്ട് ഒറ്റത്തവണ DBT സംവിധാനം വഴി പണം അയക്കുകയും ചെയ്തു, അവർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ കൈകളിലേക്ക് തുക ലഭിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോഴും കിട്ടാത്തത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇവർക്ക് 3200 രൂപ വീതമായിരിക്കും ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളൊരു അറിയിപ്പാണ്. ഈ ഒരു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ കൈകളിലേക്ക് കിട്ടാത്ത ആളുകൾക്ക് ഒക്ടോബർ മാസത്തിലെയും കൂടി ഒരുമിച്ച് തുക കൈകളിലേക്ക് വിതരണം ചെയ്യും എന്നുള്ള ചില അറിയിപ്പുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഒക്ടോബർ മാസത്തിൽ തന്നെ, അതായത് വരുന്ന ആഴ്ചയോടുകൂടി തന്നെ, ഈ ഒരു തുകയുടെ വിതരണം, അതായത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ്റെ വിതരണം ആരംഭിക്കും. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് കടമെടുക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് 2 മാസത്തെ തുക സെപ്റ്റംബർ മാസത്തിലെയും അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെയും 3200 രൂപ ഒരുമിച്ച് കൈകളിലേക്ക് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് എത്തിച്ചേരുമെന്നുള്ള സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ്. കൂടാതെ തന്നെ ഒറ്റത്തവണയായിട്ട് DBT വഴി പണം അയക്കുന്നത് 26 ലക്ഷത്തോളം ആളുകൾക്കാണ്. അവർക്കും ഈ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ അവർക്ക് 1600 രൂപ മാത്രം വിതരണം ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അടുത്ത വർഷം മാർച്ചോടുകൂടി മാത്രമേ അതിനൊരു വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം വളരെ പെട്ടെന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതുമായിരിക്കും. കൂടാതെ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. വളരെയധികം ആളുകൾക്ക് തുക തടസ്സപ്പെട്ട് കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പെൻഷൻ മസ്റ്ററിംഗ് സാധാരണ രീതിയിൽ നവംബർ ഡിസംബർ കാലയളവിലാണ് വരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും, ഒക്ടോബർ മാസം തീരാറായിരിക്കുന്നു, ഇതുവരെയായിട്ടും ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. പരമാവധി വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഫേസ്ബുക്കിൽ നിന്നും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ നിന്നും വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അത്ര വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.